ഞായറാഴ്ച ദിവസങ്ങളിൽ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് മീൻ പിടുത്തം എന്ന് പറയുന്നത്. പുഴയിലേക്ക് പോയി മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു സംഭവം, ഒരു കെണി, മീൻ എങ്ങനെ പിടിക്കാം എന്നുള്ളതിൻ്റെ ഒരു കെണി, ഒരു ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു മെഴുകുതിരിയാണ്. തീപ്പെട്ടി വെച്ചിട്ടൊന്ന് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മളെ അടുത്ത് തന്നെ എവിടെയെങ്കിലും ഒന്ന് ഫിക്സാക്കി വെക്കുക. മെഴുകുതിരി നമുക്ക് അത്യാവശ്യം ഉപകാരമാണ്, അതുകൊണ്ടാണ്. പിന്നെ ഒരു മിനറൽ വാട്ടറിൻ്റെ കുപ്പി, നമ്മൾ വെള്ളം കുടിക്കുന്ന ഭാഗം നല്ലപോലെ കീറിയെടുക്കുക. നമുക്ക് ആ ഒരു ഭാഗം കളയണം, വെള്ളം കുടിക്കുന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇതാണ് കുപ്പി. ഇതിൻ്റെ ഈ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പറിച്ച് കളയാം. ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. ഈ ഒരു 2 ലിറ്ററിൻ്റെ കുപ്പിയൊക്കെ ആണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇനി നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് കീറി കൊടുക്കാം. കൈയൊന്നും മുറിയാതെ നോക്കുന്നത് നല്ല കേട്ടോ. അപ്പോൾ ഓക്കെ, കീറി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇതുപോലെ ജസ്റ്റ് നമ്മളൊന്ന് ജസ്റ്റ് കീറി കൊടുക്കുക, മുഴുവനായിട്ട് താഴെ വരെ കീറണ്ട. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ചെറിയൊരു ഭാഗം ഇങ്ങനെ കീറി കൊടുക്കുക. ഇതൊരു പലഹാരത്തിൻ്റെ ഒരു കുപ്പിയാണ്. ഈ കുപ്പി നമ്മൾ ഈ ടോപ്പിൽ തന്നെ നമ്മൾ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ മെഴുകുതിരി കത്തിച്ച് വെച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു കൂർപ്പുള്ള ഒരു കമ്പി എന്തെങ്കിലും എടുത്തിട്ട് നമ്മളിങ്ങനെ കുത്തി കുത്തി ആ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്തെടുക്കുക, കട്ട് ചെയ്തെടുക്കുക. ബ്ലേഡൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ഐഡിയപരമായിട്ട് ചെയ്യാം, നമുക്ക് വേറെ സംഭവങ്ങളൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തും കാഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഉരുക്കി കാഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതാണെങ്കിൽ കൂടുതൽ എളുപ്പതാ. ഒരു 10 മിനിറ്റ് ഒക്കെ സമയമെടുക്കും നമ്മളിത് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് ഏകദേശം നമ്മൾ ലാസ്റ്റ് ഭാഗത്തിയിട്ടുണ്ട്. ഓക്കെ, കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ഹോളായിട്ട് നല്ല വൃത്തിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ കട്ട് ചെയ്യുക, നമുക്ക് ഇങ്ങനെയാണ് കട്ട് ചെയ്യാൻ പറ്റിയത്. ഇനി നമ്മൾ ആ പലഹാര പാത്രത്തിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക. അത് വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കൂടുതലായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ആ എടുത്തു വെച്ച മിനറൽ വാട്ടറിൻ്റെ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു കഷ്ണം അതിൻ്റെ ബാക്ക് സൈഡ്, വെള്ളം കുടിക്കുന്ന ഭാഗമല്ല ഓപ്പോസിറ്റ് സൈഡ്, ഇതുപോലെ കീറിയത് മടക്കി കൊടുക്കുക. ആ ഒരു അടപ്പിൻ്റെ അനുസരിച്ച് മടക്കി കാഞ്ഞ് ടൈറ്റാക്കി ഒരു പ്ലാസ്റ്റിക്കിനോട് കെട്ടി കൊടുക്കുക. എന്താ ഇപ്പോൾ നമ്മൾ കുറച്ചൊക്കെ കെട്ടിയിട്ടുണ്ട്, ബാക്കി കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ ഏകദേശം ആ ഒരു പണി നമ്മളത് കഴിഞ്ഞിരിക്കുന്നു. നല്ലപോലെ കുപ്പി നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്, അതുപോലെ വൃത്തിക്ക് ചെയ്തു നോക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇതാ നമ്മളിപ്പോൾ ഒരു ഭരണിയിലേക്ക് ഇങ്ങനെ ഉണ്ടാവും, ശരിക്ക് കാണിച്ചു തരാം. ഇതാണ് കുപ്പി, കുപ്പിൻ്റെ മേലെ അള്ള അടപ്പായിട്ടുണ്ട്. ഒരു മീനിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയ
ഇങ്ങോട്ട് തിരിച്ചു കയറാൻ പറ്റൂല, അതാണ് സംഭവം. ഇവിടെ ഇപ്പൊ ഇതാണ് സംഭവം, ഒരു മീൻ അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തിരിച്ച് ഇറങ്ങാൻ പറ്റൂല. ഹോൾട്ടേന്ന് ഒരു പ്ലാസ്റ്റിക് കയർ നമ്മള് ഇങ്ങനെ കോർത്തിങ് എടുത്താണ്. അപ്പൊ ഓക്കെ, ആദ്യം തന്നെ ഈ കുപ്പിന്റെ ഈ ഒരു ഭാഗത്തേക്ക് മീൻ നേരെ ഉള്ളിലോട്ട് കയറും. കയറി കഴിഞ്ഞാൽ ഈ കുപ്പിന്റെ പുറത്തേക്ക് ഒരിക്കലും ഇറങ്ങാൻ പറ്റൂല, അതാണ് സംഭവം. അപ്പം നമുക്ക് നേരെ മീൻ പിടിക്കാൻ പോയോക്കാം. അപ്പോൾ ദാ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കാലിത്തീറ്റ് ഇട്ട് കൊടുക്കുക, ഒരു കല്ലും നമുക്ക് ഒരു സേഫ്റ്റി വെച്ച് കൊടുക്കുക. നമ്മൾ ഇത് വേറൊരു കുപ്പിയിലാണ് ആദ്യം നമ്മൾ വെച്ചത്. രണ്ടാമത്തിൽ നമ്മൾ ഇതേപോലെ തന്നെ അടപ്പ് തുറന്നിട്ടാണ് അതിലേക്ക് ഒരു കല്ലും അതുപോലെ കുറച്ച് കാലിത്തീറ്റ ഇട്ട് അത് നല്ലപോലെ അടപ്പടിച്ച് ആ വെള്ളത്തിലേക്ക് വെച്ച് ഇട്ടിട്ടുണ്ട്. നോക്കാം കുറച്ച് കിട്ടുന്ന മാജിക് എല്ലാം കാണാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മളിതാ വീണ്ടും വരികയാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുൾ ഗെറ്റിലാണ് വരുന്നത്. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മളിതാ വീണ്ടും നമ്മളെ സ്ഥലത്തേക്ക് വന്ന് നോക്കുകയാണ് മീൻ എത്തിയിട്ടുണ്ടോയെന്നുള്ളത്. ഇനിയും വെയിറ്റ് ചെയ്താൽ നമുക്ക് രാത്രിയാണ്, കളറെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ 2 കുപ്പി ഈ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മീൻ ഉണ്ടോയെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഒരു സ്ഥലം ദാ ഇവിടെയാണ്, ഒരു സ്ഥലം ദാ അവിടെ. അപ്പൊ നമുക്കൊന്ന് വലിച്ചു നോക്കാം. അപ്പൊ നമ്മള് ഇതിലെന്തോ ആദ്യത്തെ കുപ്പി നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്, എന്താ ഉണ്ടോ നോക്കി. ഈ ഒരു ഭരണിയിൽ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല സത്യം പറഞ്ഞാ. ഫസ്റ്റ് ഭരണി പണിപാളി. ആകെ 4 മീനിനെ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഫസ്റ്റ് ഭരണിയിൽ. ആകെയുള്ള പ്രതീക്ഷ അടുത്ത ഭരണിയാണ്. അതിലും കൂടി അടുത്ത പാത്രത്തിലും കൂടി ഒന്നില്ലെങ്കിൽ ഈ വീഡിയോ പോയി. അത്ര ജസ്റ്റ് ഇവിടെ നിന്നോട്ടെ, നമുക്ക് നീ അടുത്ത ഭരണിയിലേക്ക് പോയി നോക്കാം. വിചാരിച്ച പോലൊന്നല്ല, അത്യാവശ്യം മീനാ നമുക്ക് ഇത് ഈ നമ്മളെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഭരണിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. നോക്കി നോക്കൂ മീൻ എത്ര ഉണ്ട് എന്നുള്ളത് നോക്കി നോക്കാം. തിളച്ച് കളിക്കുന്നുണ്ട് മീൻ കേട്ടോ. ഇതിങ്ങനെ പെടഞ്ഞ് കളിക്കണ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷം, ഒരു ഫീലെല്ലാം വരും. നമ്മൾ ഉണ്ടാക്കിയ കുപ്പി എന്നാണ് കൂടുതൽ നമ്മൾ കിട്ടിയത്. ആദ്യമുള്ളത് നല്ല വലിപ്പമുള്ളത്, നമ്മൾ ഇന്നുണ്ടാക്കിയ കുപ്പിയാണ്. അപ്പൊ ഇന്നുണ്ടാക്കിയ കുപ്പിയിൽ എന്താ സ്ഥിതി നോക്കി. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ല, ഒരു 1/2 കിലോ മീനെ കിട്ടി. നല്ല അടിപൊളി ഇതാ, പെരലുകൾ ഇങ്ങനെ കൊഴുത്ത് കൊഴുത്ത് കളിക്കുന്നത്. ഇഷ്ടം പോലെ നമുക്ക് ഇത്രയും മീനെ കിട്ടിയിട്ടുണ്ട്. ഇത് ഫോട്ടോയിൽ കാണുന്ന പോലെ നല്ല ടോർച്ചും കൂടെ ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ 2 മണിക്കൂർ നേരം കഴിഞ്ഞ് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞ് റെഡിയായി വന്നതാണ്. അപ്പൊ ഏകദേശം ഒരു അത്യാവശ്യം കുഴപ്പമില്ല, ഒരു ഒരു നേരത്തേക്കുള്ള മീൻ റെഡിയായി കിട്ടിയിട്ട്. ഇതല്ലേ, അപ്പൊ എല്ലാവർക്കും ഈ വിദ്യ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. പെട്ടെന്ന് മീൻ പിടിക്കാം, ഈ കൈ നനയാതെ മീൻ പിടിക്കാൻ അറിയില്ലേ. ഇതാണ് വല വേണ്ട, ചൂണ്ടൽ വേണ്ട, ഒന്നും വേണ്ട. ഒരു കുപ്പിയും ഞങ്ങൾ നേരത്തെ നമ്മൾ കാണിച്ചു തന്ന മാതിരി ഉണ്ടാക്കി വെക്കുക. ഓക്കെ,
അത്യാവശ്യം മീനിനെ നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.